സക്രത് അൻഡാറ അൻഡാറയുടെ പാറ, വിശുദ്ധ പ്രണയത്തിൻ്റെ പ്രതീകം. സൗദി അറേബ്യയിലാണ് ഈ ചരിത്ര കൗതുകം. ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. 6-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത അറബ് കവിയും സാഹസികനുമായ അൻഡാറ ബിൻ സദാദ് അൽ അബ്സിയുടെ പ്രണയ സ്മാരകം. കസീം പ്രവിശ്യയിലെ ഐനൽ ജുവയുടെ വടക്ക് ഭാഗത്താണ്. അൻഡാറ ബിൻ സദാദ് അൽ അബ്സി എന്ന കവി തന്റെ പ്രണയിനിയായ അബിലയെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പാറ ലവേഴ്സ് റോക്ക് എന്നും അറിയപ്പെടുന്നു. സൗദി അറേബ്യയുടെ മധ്യമേഖലയിൽ ഉൾപ്പെടുന്ന കസീമിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വസിച്ചിരുന്ന അബ്സ് ഗോത്രവർഗ വംശജനായിരുന്നു അൻഡാറ ബിൻ സദാദ് അൽ അബ്സ്. പ്രദേശത്തെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ഗോത്രങ്ങളിലൊന്നായ അബ്സ് വ്യാപാര വൈദഗ്ധ്യമുള്ളവരും കഠിനാധ്വാനികളും സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പേരുകെട്ടവരുമായി. കുളങ്ങളുടെ താഴ്വര എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഐനൽ ജുവ ബുറൈദയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയാണെങ്കിലും പ്രദേശവാസികൾ കസീം പ്രവിശ്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരാണ്. ഐനൽ ജുവയെ പ്രാദേശികമായി അറബ് കവികൾ ആഘോഷിക്കുന്ന മരുപ്പച്ച എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ മോലക്കത്ത് എന്നറിയപ്പെടുന്ന കവിതാ സമാഹാരത്തിൽ പരാമർശിക്കുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെയും പ്രശസ്തരായ അറബ് സാഹിത്യകാരന്മാരുടെ കൃതികളിലൂടെയും സാഹിത്യ ലോകത്ത് ഇപ്പോഴും സജീവമാണ് കവി സദ്ദാദിൻ്റെ നാമം. അദ്ദേഹം തൻ്റെ പ്രണയത്തെക്കുറിച്ച് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. സദ്ദാദിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയായ അൻഡാറിൻ്റെ കവിതയിൽ അനിൽ ജുവയെ അബില താമസിച്ചിരുന്ന സ്ഥലമായി പരാമർശിക്കുന്നു. അദ്ദേഹം പാടുന്നു, ഓ ജുവയിലായിരുന്നു അബിലയുടെ വീട്. നിന്നിൽ താമസിച്ചിരുന്നവരെക്കുറിച്ച് എന്നോട് വിവരിക്കുക. അബിലയുടെ ഭവനമേ നിനക്ക് ശുഭദിനം നേരുന്നു, നിനക്ക് നാശം ഭവിക്കാതിരിക്കട്ടെ. അതിപുരാതനമായ ലിഖിതങ്ങൾ ഈ പാറയിൽ കൊത്തിവച്ചിട്ടുണ്ട്. സക്രത് അൻഡാറയെ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാറയിലെ ലിഖിതങ്ങളെ അതേപടി വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദഗ്ധരടങ്ങിയ ഒരു സംഘത്തിൻ്റെ സഹായത്തോടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ധാരാളം ആളുകൾ, ചരിത്ര കുതികളും അല്ലാത്തതുമായ ധാരാളം ആളുകൾ ഈ സ്ഥലം കാണാൻ നിത്യേന എത്തുന്നുണ്ട്.